ഞാൻ സവിത ആനന്ദ്. ഐ ബി സി 11/2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമായി. മലപ്പുറത്ത് നടന്ന കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ അധികമായി 5 സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. 3 സീറ്റ് നൽകാൻ ധാരണയായതായാണ് സൂചന. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച 15 സീറ്റും വേണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. വിദേശത്തേക്ക് ഡോളർ കടത്തിയതിന് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 9 വരെയാണ് റിമാൻഡ് ചെയ്തത്. കേസിലെ മറ്റ് പ്രതികളായ സ്വപ്ന, സരിത്ത് എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറിനെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്ന് വീഡിയോ കോൺഫറൻസ് വഴി ശിവശങ്കറിനെ ഹാജരാക്കിയാണ് അടുത്ത മാസം 9 വരെ റിമാൻഡ് ചെയ്തത്. കർഷക സമരത്തിൽ നിന്നും പിന്മാറുന്നതായി 2 കർഷക സംഘടനകൾ. രാഷ്ട്രീയ കിസാൻ മസ്ദൂർ സംഘടൻ, ഭാരതീയ കിസാൻ യൂണിയൻ എന്നീ സംഘടനാ നേതാക്കളാണ് ഡൽഹി അതിർത്തികളിൽ തുടർന്നുവരുന്ന കർഷക സമരത്തിൽ നിന്നും തങ്ങൾ പിന്മാറുന്നതായി അറിയിച്ചത്. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടന്ന കിസാൻ പരേഡിനിടെയുണ്ടായ അക്രമങ്ങളെ ഇരു സംഘടനാ നേതാക്കളും അപലപിച്ചു. വസ്ത്രത്തിന് പുറത്തുകൂടെയുള്ള സ്പർശനം പോക്സോ നിയമപ്രകാരം ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ പെടില്ലെന്ന ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിന് സുപ്രീംകോടതിയുടെ സ്റ്റേ. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്തത്. അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് സുപ്രീംകോടതി നടപടി. NCP മുന്നണി വിടില്ലെന്ന് TP പീതാംബരൻ. പാലാ സീറ്റ് വിട്ടു നൽകണമെന്ന് മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. 4 സീറ്റിൽ NCP തന്നെ മത്സരിക്കും. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണി യോഗം ചേരുകയാണ്. സീറ്റ് വിഭജനത്തിനായുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. നിയമസഭാ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന് UDF. മുസ്ലിം ലീഗ് കോൺഗ്രസ് ചർച്ച നടന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുത്തു. പാണക്കാട് തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. തിരഞ്ഞെടുപ്പ് സമിതിയുടെ തലപ്പത്തേക്ക് എത്തിയതിനു ശേഷം ആദ്യമായാണ് ഉമ്മൻചാണ്ടി പാണക്കാട്ടെത്തുന്നത്. UDFൽ ലീഗ് സ്വാധീനം എന്നത് ഇടതുപക്ഷത്തിന്റെ വർഗീയ പ്രചാരണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. BJP പ്രചാരണം CPIM ഏറ്റെടുക്കുകയാണ്. വർഗീയ പ്രചാരണം CPIMന് തിരിച്ചടിയാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥികൾ വേണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഇത്തവണ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ പാർട്ടിയിൽ ഉണ്ടാകില്ല. യൂത്ത് ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കേണ്ടവരുടെ പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയതായും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 5,659 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. 20 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3,663. ട്രംപ് ഭരണത്തിൻ കീഴിൽ താറുമാറായ പലസ്തീൻ ബന്ധം പുനഃസ്ഥാപിക്കാൻ പുതുതായി സ്ഥാനമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കവെ അമേരിക്കൻ അംബാസിഡറാണ് പലസ്തീനുള്ള അമേരിക്കൻ സഹായം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി പറഞ്ഞത്. BCCI പ്രസിഡന്റും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായ സൌരവ് ഗാംഗുലി വീണ്ടും ആശുപത്രിയിൽ. നെഞ്ചുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊൽക്കത്തയിലെ അപ്പോളോ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിലും നെഞ്ചുവേദനയെ തുടർന്ന് ഗാംഗുലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിൽ വീട് ആക്രമിച്ച് 2 പേരെ കൊലപ്പെടുത്തി 16 കിലോ സ്വർണം കവർന്നു. മയിലാടുതുറൈ സിർക്കഴിയിലാണ് സംഭവം. ജ്വല്ലറി ഉടമയായ ധൻരാജിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ധൻരാജിന്റെ ഭാര്യ, ആശ, മകൻ അഖിൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മോഷണ സംഘത്തിലെ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്നു. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരെ പോലീസ് പിടികൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം LDFും ആരംഭിച്ചു. മുന്നണി യോഗം കഴിഞ്ഞ ശേഷം CPM, CPI, കേരള കോൺഗ്രസ് എം നേതാക്കൾ പ്രാഥമിക ചർച്ചകൾ നടത്തി. LDF പര്യടനത്തിനിടയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും മുന്നണി തീരുമാനിച്ചു. കൊല്ലത്ത് 8-ാം ക്ലാസ്സുകാരനും 9-ാം ക്ലാസ്സുകാരനും സുഹൃത്തുക്കളുടെ ക്രൂര മർദ്ദനം. കളിയാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. മർദ്ദന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഈ മാസം 24-ാം തീയതിയാണ് കളമശ്ശേരി മോഡൽ ആക്രമണം കൊല്ലത്തും നടന്നത്. കൊല്ലം കരിക്കോട് സ്വദേശികളായ 8-ാം ക്ലാസ്സുകാരനും 9-ാം ക്ലാസ്സുകാരനുമാണ് 10, 11, 12 ക്ലാസുകളിൽ പഠിക്കുന്ന 3 കുട്ടികളുടെ ക്രൂര മർദ്ദനമേറ്റത്.
ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾക്ക് കേരള ഹൈക്കോടതിയുടെ നോട്ടീസ്. ഓൺലൈൻ ചൂതാട്ട അപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഓൺലൈൻ ചൂതാട്ടം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ 10 ദിവസത്തിനകം നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഇത്തരം മൊബൈൽ ആപ്പുകളുടെ ബ്രാൻഡ് അംബാസഡർമാരായ വിരാട് കോഹ്ലി, അജു വർഗീസ്, തമന്ന തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. 18 സ്ത്രീകളെ കൊലപ്പെടുത്തിയ 45-കാരൻ അറസ്റ്റിൽ. എം. രാമുലു എന്നയാളാണ് അറസ്റ്റിലായത്. ഹൈദരാബാദിൽ വെച്ചാണ് ടാസ്ക് ഫോഴ്സ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അടുത്ത കാലത്ത് നടന്ന 2 സ്ത്രീകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അണ്ണാ ഡി എം കെ മുൻ ജനറൽ സെക്രട്ടറി ശശികല ബംഗളൂരുവിൽ ജയിൽ മോചിതയായി. കോവിഡ് ബാധിച്ച് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. ജയിൽ അധികൃതർ ആശുപത്രിയിലെത്തി രേഖകൾ കൈമാറി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കിയാണ് അവർ പുറത്തിറങ്ങിയത്. ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.